ഇതൊക്കെ കിടക്കാം. സ്ലിപ്പ് ചെയ്യാതെ കാണുന്നത്. അപ്പൊ ഇതിന് വേണ്ട സാധനങ്ങൾ ഇതാ, ഇതുപോലത്തെ കളർ പേപ്പർ വേണം. ഇതാ ഞാൻ ഇവിടെ മഞ്ഞ റോസ് എടുത്തിട്ട്, നിങ്ങൾക്ക് ഏത് കൊടുക്കാം. അപ്പൊ ഇനി വേണ്ടത് പശ വേണം, പിന്നെ കത്രിക വേണം, പിന്നെ നമുക്ക് ഒന്നും ആവശ്യമില്ല. അപ്പൊ നേരെ വീഡിയോ ഒക്കെ എടുക്കാം. അപ്പൊ ഇതിന് വേണ്ട സാധനങ്ങള് ഇതാ, ഇതുപോലത്തെ കളർ പേപ്പർ വേണം, പിന്നെ മഞ്ഞയും വേണം. നിങ്ങൾക്ക് ഏത് കളർ കൊടുക്കാം, ഞാൻ ഇത് എടുത്തേ ഉള്ളൂ. പിന്നെ നമുക്ക് പശ വേണം, പിന്നെ വേണ്ടത് നമുക്ക് കത്രികയാണ്. ഓ കത്രിക വേണം. അപ്പോൾ ഇനി ഒന്നും ആവശ്യമില്ല. അപ്പം നേരെ വീഡിയോ കിടക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് വേണ്ടത് നിങ്ങൾ ഇത് ഇതുപോലെ പിടിച്ചിട്ട് നിങ്ങൾ സെൻഡ് ചെയ്യണമെന്ന് നിങ്ങളൊരു ലെവൽ ഇതാ ഇതുപോലെ ഒന്ന് മറക്കുക. അതേപോലെ തന്നെ അപ്പുറം മടക്കുക. ഇങ്ങനെ മടക്കി മടക്കി കൊണ്ടുപോകണം. അങ്ങനെ ഞാൻ ഇത് ഇവിടെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്താ പണി എന്ന് വെച്ചാൽ ഇവിടെ ഈ വരല്ലേ, അതിനനുസരിച്ച് വെട്ടി കൊടുക്കണം. അപ്പൊ വെട്ടിയിട്ട് അതുപോലത്തെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി എന്താ കാട്ടേണ്ടതെന്ന് വെച്ചാ ഇതാ ഇതുപോലെ ഇങ്ങനെ ചുരുട്ടി 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 ഇതാ ഇവിടെ വരെ കൊണ്ടിടണം. അപ്പൊ ചുരുട്ടിട്ട് കാണാം. അങ്ങനെ ഞാൻ ഇതാ എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്താ പണി എന്ന് വെച്ചാൽ ഇതാ ഇതുപോലത്തെ രണ്ടെണ്ണം ഒപ്പിച്ച് വെക്കുക, പിന്നെ ഈ സൈഡിലും രണ്ടെണ്ണം ഒപ്പിച്ച് വെക്കുക, അതുപോലെ തന്നെ ഈ സൈഡിലും ഇവിടെ ഒട്ടിച്ചു വെക്കാം. അതിനുശേഷം ഇതാ ഇവിടെയും ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതുപോലെ ഒട്ടിച്ചിട്ട് കാണാം. അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്, കുറച്ച് വിടുതി കൊടുത്തതേ ഉള്ളൂ. അപ്പൊ ഇനി എന്താ പണിയെന്ന് വെച്ചാല് ഇതാ ഇവിടൊക്കെ ലെവലില് കട്ട് ചെയ്യാ. അപ്പൊ കട്ട് ചെയ്തിട്ട് കാണാ. അപ്പൊ ഞാൻ എല്ലാതും ഒരേ അളവില് വെട്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി എന്താ പണി എന്ന് വെച്ചാ നേരെ പൂ ഉണ്ടാക്കുക. അപ്പൊ ഞാൻ അവിടെ റോസ് പേപ്പർ എടുത്തു. ഇനി എന്താ പണിന്ന് വെച്ചാല് ഞാൻ ഇവിടെ വര വരച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു കള്ളിന്റെ നീളം 5 സെന്റിമീറ്റർ ആണ്. അതനുസരിച്ചാണ് ഞാൻ വെട്ടിയെടുക്കുന്നത്. അപ്പോൾ വെട്ടിയിട്ട് കാണാം കൂട്ടുകാരെ. അങ്ങനെ ഞാൻ ഒരു പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ പണിയെന്ന് വെച്ചതാ ഇതുപോലെ മടക്കുക, ഒരു ദേശം ഇതുപോലെ മടക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇത് നേരെ ഇങ്ങനെ മടക്കുകയെന്ന്. അല്ല, ഒരു ദേശം ഇതാ ഇത് ഇങ്ങോട്ട് മടക്കുക, അതുപോലെ തന്നെ ഇത് ഇങ്ങോട്ട് മടക്കുക. അതിനുശേഷം ഒരു പൂവിൻ്റെ ആകൃതിയിൽ നമ്മൾ വെട്ടിയെടുക്കണം. അപ്പോൾ വെട്ടിയിട്ട് കാണാം. അങ്ങനെ വെട്ടാം. അപ്പൊ നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതാ പൂ ഞാൻ ഇതാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലത്തെ ഒരു കുറേ ഉണ്ടാക്കണം. ഇതാ അവിടെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എങ്ങനെ പൂ വെക്കാന്ന് വെച്ചാൽ ഒന്നില് 4 എണ്ണീച്ച വേണം. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാ ഇതിലിപ്പോൾ ഞാൻ ഇതാ 4 എണ്ണം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വെക്കാം. അങ്ങനെ നമുക്ക് ഒട്ടിച്ചെടുക്കണം. പൂ നമുക്ക് അങ്ങനെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ പശ തേക്കുക, അതിനുശേഷം ഇതാ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും പശ തേക്കാം. വീണ്ടും ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും പശ തേക്കുക, ഒട്ടിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പൂവ് ഉണ്ടാക്കുക. നല്ല രസമുണ്ട്. ഇതുപോലത്തെ 4 എണ്ണം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്താ പണിയെന്ന് വെച്ചാൽ ഇതാ നമ്മളെ കത്രിക എടുത്തിട്ടതാ ഇതുപോലെ ഇങ്ങനെ 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 ചെറുതായിട്ട്. അപ്പോൾ വെള്ള ഫോറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഇത് കൊടുക്കുക, ഇതിൻ്റെ നിറത്തിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇതുപോലെ അരിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഞാൻ ഇതാ ഇതുപോലെ കുറേ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിതാ ഇതിങ്ങനെ ചുരുട്ടി 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 ഇതാ താഴെ വരെ കൊണ്ടുപോകണം. അപ്പോൾ ചുരുട്ടാം.
അപ്പോൾ ഇനി എന്താ പണിയെന്ന് വെച്ചാൽ നമ്മൾ കയ്യിൽ പശ എടുക്കുക, എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ പൂവിൻ്റെ മുട്ട ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇതാ ഇതൊന്ന് വിടർത്ത് കൊടുത്താലേ നമ്മളെ പൂവിൻ്റെ മുട്ട റെഡി. അങ്ങനെ വെക്കണമെന്ന് വെച്ചാൽ ഇതാ ഇതുപോലെയാണ് വെക്കുക. അപ്പോൾ നമുക്ക് ഒട്ടിച്ചെടുക്കണം, ഇതിവിടെ ഒട്ടിച്ചെടുക്കണം. അങ്ങനെ ഇതാ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലതും ആക്കി വെക്കണം. അപ്പോൾ എല്ലതും ആക്കി കാണാം. കൂട്ടുകാരൻ ഞാൻ അങ്ങനെ നാല് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ഇത് ഉണങ്ങി കേട്ടോ. അപ്പോൾ ഇനി എന്താ പണിയെന്ന് വെച്ചാൽ ഈ ഇത് ഇതുമ്മതാ നമുക്ക് ഇവിടെയും 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 ഇതാ ഈ പൂവാള് ഒട്ടിക്കണം. അപ്പോൾ ഒട്ടിച്ചിട്ട് കാണാം. അങ്ങനെ ഞാൻ എല്ലതും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മളെ സാധനം റെഡിയായി. സാധനം റെഡി ആയിട്ടുണ്ട്, നല്ല ഭംഗി തന്നെ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നോക്കി ഹോൾഷൻ നോക്കിയാൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.